ബോസ് മലയാളം സീസൺ 5 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അപകടകരമായ രീതിയിൽ ഗെയിം കളിച്ച ആഗറിനെ ആദ്യം വിളിച്ച് ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട്. വളരെ മാന്യമായിട്ട് ഗെയിം കളിക്കണമെന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം ദേഷ്യത്തിൽ തന്നെ ബിഗ് ബോസ് വാൺ ചെയ്തു. ബിഗ് ബോസിനെ സാഗർ തെറി വിളിച്ചു. അത് ബിഗ് ബോസിന് നല്ല പ്രൊവോക്കിംഗ് ആയിട്ടുണ്ട്. പിന്നെ സാഗറാണ് ഈ ഗെയിമിനകത്ത് അഖില് മര്യാദയ്ക്കാണ് കളിച്ചത്. സാഗർ കഴുത്തിക്കാരെ പിടിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. അഖില് ആരും ഉപദ്രവിക്കാതെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. കൂടുതൽ വയലന്റ് ആയ സാഗറിനെ വിളിച്ച് ബിഗ് ബോസ് വാൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അഖിലിനെ വിളിച്ചിട്ടും വാണിംഗ് കൊടുത്തു. 100 ദിവസം നിന്ന് അതിജീവിക്കേണ്ട ഒരു ഗെയിമാണിത്. ഇതിനകത്ത് ഫിസിക്കലി ഒരിക്കലും പോകരുത്. അപ്പോൾ അഖിൽ പറയുന്നു, 2 ദിവസമായിട്ട് എൻ്റെ കഴുത്ത് വയ്യ. കഴിഞ്ഞ ആ ഒരു ടാസ്കിൻ്റെ സമയത്ത് എല്ലാവരും കൂടെ എൻ്റെ കഴുത്തിന് മുകളിൽ കയറി കടന്നു. കാരണം എനിക്ക് നല്ല പെയിനുണ്ട്. ഇന്നലെയൊക്കെ ഞാനിവിടെ ആ ഒരു ഐസ് വെച്ചുകൊണ്ട് കിടക്കുന്ന ബിഗ് ബോസും കണ്ടതല്ലേ. അപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എന്നിട്ടും ഞാൻ ടാസ്ക് നന്നായി ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ പോയി അവിടെ ഇരുന്നത്. ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. എല്ലാവരും എന്നെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സാഗർ എൻ്റെ കഴുത്തി പിടിച്ച് വലിച്ചപ്പോഴാണ് എനിക്ക് നല്ല പെയിൻ എടുത്തത്. അങ്ങനെയാണ് ഞാൻ കൈയെടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നവരെ അടിച്ചത്. അല്ലാതെ ഞാൻ ഒരിക്കലും പർപ്പസ്ഫുള്ളി ചെയ്തതല്ല. എനിക്ക് അത്രയും പെയിന് വന്നിട്ടാണ് എന്ന് അഖിൽ പറയുന്നു. ഞാൻ ഒരിക്കലും ഇവിടെ ആരുടെത്തും കയ്യാങ്കളിക്ക് നിൽക്കത്തില്ല. ഞാൻ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് അഖിൽ പറയുന്നുണ്ട്. ബിഗ് ബോസ് അഖിലിനോട് പോകാൻ പറയുന്നു. റനീഷയെ വിളിച്ചിട്ടും പറയുന്നുണ്ട്, റനീഷ ഒരിക്കലും വയലൻ്റ് ആവരുത്, നിയന്ത്രണം ആവശ്യമാണ്. ഇതിനകത്ത് ഫിസിക്കലാവാൻ പാടില്ല, നിയമം അനുസരിച്ച് കളിച്ചേ പറ്റൂ എന്ന് റനീഷയ്ക്കും വാണിംഗ് കൊടുക്കുന്നു. അങ്ങനെ അഖിലിനും റനീഷയ്ക്കും സാഗറിനും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു. ഞാൻ വീണ്ടും പറയുന്നു, ഇനി എത്ര PR ടീം വന്ന് കരഞ്ഞു മെഴുകിയാലും ഞാനിപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് നല്ലപോലെ ബോധമുണ്ട് എന്താണ് പറയുന്നതെന്നുള്ളത്. ഇന്ന് ഗെയിം അലംബാക്കിയത് സാഗറാണ്. സാഗർ കഴുത്തിൽ പിടിച്ചു വെച്ചു കൊടുത്തതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്.